പ്രിയമുള്ളവരെ, അതിമഹത്തായ ഈ സ്നേഹസംബന്ധത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷനും കട്ടുപ്പാറ ഇക്ര സോഫ്റ്റ് സ്കിൽ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാന്യനായ അലി കുന്നത്ത് സാർ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സാബു കൃഷ്ണ, അതുപോലെ തന്നെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിലെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ സുഹൃത്തുക്കളെ വളരെ നല്ല നിലയിൽ പരിചയപ്പെടുത്തി നമ്മോട് സംസാരിച്ച ബഹുമാന്യനായ വേലപ്പൻ സാർ, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ രഞ്ജിത് കുന്നംകുളം, രാജീവ് സാറ്, സറഫുദ്ദീൻ സാറ്, മുഹമ്മദ് അലി സാറ്, വീരൻകുട്ടി സാർ, അബ്ദുറഷീദ് സാറ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റു പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ യുവ സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ സ്നേഹസംഗമം 3 മാസം കൂടുമ്പോൾ നടത്തുന്നത് എന്ന് ചിലപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ മനസ്സിൽ കരുതുന്നുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം, സത്യത്തിൽ ഈ ഒരു കൂട്ടായ്മ നിലവിൽ വന്നിട്ട് 7 വർഷത്തോളമായി. ഈ 7 വർഷത്തിലും നമ്മൾ പരസ്പരം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ കൂടി പങ്കുവെക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഇതിൽ പങ്കുവച്ചത് കേട്ടാൽ, ഇപ്പൊ വേലപ്പൻ സാറിന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്, വേലപ്പൻ സാർ പങ്കുവച്ചത് കേട്ട ഭാര്യ പോലും അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇരിക്കുന്ന ആളുകളിലെ മിക്ക ആളുകളും. കാരണം ഭാര്യയോട് പറഞ്ഞാൽ അവിടെ ഒരു ബോംബ് പൊട്ടും, ഞങ്ങളോട് പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ നല്ലൊരു ലൈക്കായിരിക്കും കിട്ടുക, സന്തോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേദി, ഏതൊരാൾക്കും മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു വേദി വേണം. അതിനുള്ളൊരു വേദിയാണ് സത്യത്തിൽ ഇത് ഒരുക്കിയത്. അത് ചില ഘട്ടങ്ങളിൽ അതിൽ 1-2 ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടു പൊരിഞ്ഞു പോയാലും വീണ്ടും നമ്മളത് ഒരുമിക്കുകയും, ഇപ്പൊ രഞ്ജിത് സാർ ഇവിടെ വന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളിൽ നിന്ന് ഒരാൾ വിട്ടുപോയപ്പോ നമ്മൾ വല്ലാതെ അതിൽ സങ്കടപ്പെട്ടു. അദ്ദേഹവും വൈഫും കുന്നംകുളത്ത് നിന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നപ്പോ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയാ എന്തെന്നല്ലാത്തൊരു സന്തോഷം. കാരണം ആ വിടവ് ഒന്ന് നികത്തി, ഇനി ഒന്നും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും കാലം ആ വിടവും നമുക്ക് നികത്തി തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോ ഈ സ്നേഹസംഗമം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അതേപോലെ തന്നെ എന്റെ വിഷയം സംഘാടനം എന്നാണ്. നമ്മളൊക്കെ ഇപ്പൊ പ്രസംഗകല പഠിക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു സംഘാടനം അതേ രീതിയിലല്ല. ഇപ്പൊ ഈ പരിപാടി സംഘടിപ്പിച്ചത് ബഹുമാന്യനായ അലി സാറാണ്. ഇതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെറിയ സംഘാടന ആയാലും വലുതായാലും ഒരുപാട് ആളുകളുടെ പ്രോട്ടോകോൾ നമ്മൾ നോക്കേണ്ടി വരും. ആദ്യമായിട്ട് നമ്മളൊരു കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി നടത്താം എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം രൂപീകരിക്കുന്നത് ഒരു സ്വാഗത സംഘമാണ്. ആ സ്വാഗത സംഘം രൂപീകരണത്തിന് ശേഷമാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കും നടക്കുക. ആ സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ അതിൽ പല ഘടകങ്ങളും നമ്മളതിൽ ഉൾക്കൊള്ളിച്ചതായി പറ്റും. ഒരു പൊതുപരിപാടിയാകുമ്പോൾ രാഷ്ട്രീയക്കാരെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കണം. രാഷ്ട്രീയക്കാരെ ഉൾക്കൊള്ളിക്കുമ്പോൾ അവരുടെ പ്രോട്ടോകോൾ പാലിക്കേണ്ടി വരും. അവിടെ മന്ത്രി വേണ്ടേരും MLA വേണ്ടേരും MP വേണ്ടേരും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാ പ്രതിനിധികളും വേണ്ടേരും. അതിൻ്റെ കൂടെ നമ്മുടെ സംഘാടകരും അതിൻ്റെ കൂടെ വേണ്ടി വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു വിഷയം കണ്ടെത്തണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വിഷയം, ഓരോ ആളുകൾക്ക് ഓരോ സ്ഥാനം കണ്ടെത്തുക എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു പരിപാടി ഒരു 15 ദിവസം അത് കൈ പിടിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ അങ്ങോട്ട് തിരിയുമ്പോഴും ആലോചിക്കും, ഇങ്ങോട്ട് വരുമ്പോഴും ആലോചിക്കും. കാരണം അതിലും പങ്കെടുക്കുന്നത് 3 MLA മാരും ഒരു മന്ത്രിയും, അതേപോലെ തന്നെ വ്യാപാര മേഖലയുടെ ഗോൾഡ് മെർച്ചന്റെയും വ്യാപാരി വ്യവസായിയുടെയൊക്കെ സംഘടനാ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരാണ്.
അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വേണം നമുക്കത് പൂർത്തീകരിക്കാനും. അപ്പോ ഓരോ ആളുകൾക്കും ഓരോ വിഷയങ്ങൾ കൊടുക്കണം, അവിടെ പ്രതിനിധിയായിരിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം, അങ്ങനെ പല പ്രോട്ടോകോളായിട്ട് അതിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെയൊക്കെ എങ്ങനെ അതിൽ ഉൾക്കൊള്ളിക്കണം, അതേപോലെ തന്നെ അതിന് ഒരു ചെയർമാനുണ്ടാവും, അതിൽ അതിൻ്റെ കൂടെ രണ്ട് വൈസ് ചെയർമാനുണ്ടാവും, ഒരു കൺവീനർ ഉണ്ടാവും, രണ്ട് കൺവീനർമാരുണ്ടാവും, മറ്റ് പല രീതിയിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ച് തന്നെ നമുക്ക് ആ സംഘാടക സമിതി രൂപീകരിക്കണം. അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകൾക്ക് അതിൻ്റെതായ കാറ്റഗറിയിൽ സ്ഥാനം കൊടുക്കുകയും എന്നാൽ മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കാത്ത രീതിയിൽ ആവാനും പാടില്ല. ഇപ്പോ നമ്മുടെ ഈ ചെറിയ സദസ്സിൽ ഒരു ചെറിയ വിഷയം ഉണ്ടായി, നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ ഇല്ലേ എന്നറിയില്ല. നമ്മൾ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ആ ഇരിക്കുന്ന വ്യക്തി. അദ്ദേഹം ഇരുന്നത് ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ്. ഞാൻ അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള കാരണം, നമ്മൾ പ്രായത്തെയും സ്ഥാനത്തെയും ബഹുമാനിക്കണം, എങ്കിൽ മാത്രമുള്ളൂ അവരൊരു സംഘാടനയായി അത് മാറുക. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരു പരിപാടി നടക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ ഒരു വിശിഷ്ട അതിയുടെ കൂടെ അതിനേക്കാളും പ്രഗത്ഭനായ ഒരു വ്യക്തിയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിനും അവിടെ ഇരിപ്പിടം കാണേണ്ടി വരും, അതിലുള്ള അതേ രീതിയിൽ ഒരു സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ പല മേഖലയിൽ കൂടിയാണ് ഈ സംഘടന പോകുന്നത്. അപ്പോൾ ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം പ്രാസംഗിക കല വേറെയും സംഘാടനം വേറെയാണ്. ഏറ്റവും കൂടുതൽ സംഘാടനം നടത്താൻ കഴിവുള്ള ആളുകൾ കൃത്യമായി ദേശീയ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അതേപോലെ തന്നെ JCIയിലും ലയൻസ് ക്ലബിലും ഒക്കെ പങ്കെടുക്കുന്നവർ, കാരണം അവർക്കൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെതായ ക്ലാസ്സുകൾ കൂടി പങ്കെടുത്തുകൊണ്ട് തന്നെ ഒരു സംഘാടക സംഗമതി രൂപീകരിക്കുമ്പോഴും അതിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ അവർക്ക് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ചില ആളുകൾക്ക് എനിക്കത് കിട്ടിയില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ വരും, പക്ഷെ അവിടെ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ആ സ്ഥാനങ്ങൾ പലപ്പോഴും കൊടുക്കാതെ ഇരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ പരമാവധി ഈ വിഷയത്തിൽ ഒരാളെയും വെറുപ്പിക്കാതെ ആ പരിപാടി വിജയത്തിലെത്തിക്കുന്നത് വരെ പല പ്രതിസന്ധികളും നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ആ പ്രതിസന്ധികളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ സംഘാടക സമിതിയുടെ ഒരു ചെറിയ വീഴ്ചയാണ് നടന്നത്. സ്വാഗത പ്രഭാഷകന് അരമണിക്കൂറിലേറെ പ്രസംഗിച്ചു നിന്നപ്പോ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് പറഞ്ഞ സമയം ഒഴുകിയത് കൊണ്ട് അദ്ദേഹം നേരെ ഇറങ്ങി അത് ഉദ്ഘാടനം ചെയ്യാതെ വാഹനത്തിൽ കയറിപ്പോയി. അതിന്റെ കാരണം എന്താണ്? അവിടെ ആ സംഘാടനത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു, കാരണം അദ്ദേഹത്തിന് പല പരിപാടികളും ഉണ്ടാവും. ഒരു മിനിസ്റ്ററി MLA അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പരിപാടികൾ ഫിക്സ് ചെയ്തിട്ടാണ്, ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും അവർ വരിക. അപ്പൊ പരമാവധി അത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഗൗനിക്കുകയും അവർക്ക് വേണ്ട അവസരങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ നമ്മളിപ്പോ പ്രസംഗകലയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന വാക്കുകൾ, ഇപ്പോ ഈ അമേരിക്കൻ സെനറ്റില് ഒരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂടുതൽ ആളുകളും അത് സംസാരിച്ചിരുന്നപ്പോ അബ്രഹാം ലിങ്കന് സെനറ്റിലെ അധ്യക്ഷനോട് ചോദിച്ചു, എനിക്ക് ഒരു 2.5 മിനിറ്റ് തരുമോ എന്ന്. കേവലം 2.5 മിനിറ്റാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ എന്താണ് അങ്ങനെ ചോദിച്ചത്? ആ 2.5 മിനിറ്റ് കൊണ്ട് 272 വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഒരു മിനിറ്റിൽ നിങ്ങൾക്കും എനിക്കും 108 വാക്കുകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹം വായനയിൽ കൂടി നേടിയെടുത്തതും അദ്ദേഹത്തിന് അറിവുള്ളതെല്ലാ വാക്കുകളും ക്രോഡീകരിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ഈ വിഷയമായി സംസാരിക്കാൻ ഒരാശംസയെ കിട്ടുന്ന സമയത്ത് നമുക്ക് 2-3 മിനിറ്റാണ് മറ്റുള്ളവർ തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറയാനുള്ള വിഷയം മറ്റു കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ ഊങ്ങിത്തരണം. ഇപ്പൊ ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ്, എനിക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ പറഞ്ഞു കഴിഞ്ഞാല് സത്യത്തിൽ എന്റെ വാക്കുകൾ കഴിഞ്ഞു. അധ്യക്ഷനെയും സ്വാഗത പ്രഭാഷകനും ഇവിടെ ഒരു മുഖ്യ അതിഥി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയും മാത്രം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് സമയം ദീർഘിപ്പിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ ആശംസാ പ്രഭാഷകരെ ഉൾപ്പെടുത്തേണ്ട ആവശ്യം. അപ്പൊ അവിടെ നമുക്ക് എത്രയും 5 മിനിറ്റോളം നമുക്ക് ലാഭിക്കാൻ കഴിയും.
ഇങ്ങനെ ഓരോ വിഷയത്തിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ സംസാരങ്ങള് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ 100% തന്നെ വിജയിക്കാൻ കഴിയും. ഇപ്പൊ നമ്മളെ ഇതിൽ തന്നെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല ഓരോ സംഘങ്ങളുടെയും പ്രതിനിധികളുമാണ്. പല ആളുകളും പള്ളി കമ്മിറ്റിയുടെയും അതല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയുടെയും പൊതു കാര്യങ്ങളിലൊക്കെ പരമാവധി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എന്താ വെച്ചാല് ഈ എങ്ങനെയായിരിക്കണം ഒരു സംഘടന 100% അറിയാം. എന്നിരുന്നാലും എപ്പോഴും അത് ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴും നമ്മളെടുത്തൊക്കെ തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത് നല്ലതാണ്. ഒരു സംഘാടകന് ഒരിക്കലും ഒറ്റക്ക് എന്നെ കൊണ്ട് അത് കഴിയും എന്ന നിലക്ക് നമ്മളത് ചെയ്യാൻ പാടില്ല. 100% ന്യൂനതകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു ഒരു കാര്യം ഒരു സംഘാടനം ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റ് എഴുതി വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മുടെ പരിപാടി രാവിലെ എന്താണ്, ഉച്ചക്ക് എന്താണ്, ഭക്ഷണം എന്താണ്, ആരൊക്കെ ക്ഷണിക്കണം, വെള്ളം ആരാണ്, ഫുഡ് ആരെ ഏൽപ്പിച്ച്, വാഹന പാർക്കിംഗ് ആരാണ്, മൈക്കന്റെ ആളാരാണ്, ഫ്ലെക്സ് ആരാ കിട്ടുക, അങ്ങനെ ഒരു 100 കാര്യങ്ങൾ ഉണ്ടാവും അതില്. പിന്നെ ഓരോ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ ഒരാൾക്ക് ഒരു ചാർജ്, MLA ഒരു ചാർജ്, മന്ത്രിക്ക് ഒരു ചാർജ്, മറ്റുള്ളവർക്ക് ഒരു ചാർജ്, ഇങ്ങനെ ഒരു 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 ലിസ്റ്റ് തയ്യാറാക്കി അതില് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ടിക്ക് ചെയ്തു പോവുകയാണെങ്കിൽ ആ സംഘാടനം മികവുറ്റതാക്കാൻ കഴിയുമെന്നാണ് എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു സാധാരണ ഇപ്പോ ഈ മറ്റു സംഘടനകളൊക്കെ ആ രീതിയിൽ തന്നെയാണ് പോരുന്നത്. പക്ഷെ അതൊന്നും മറ്റൊരാളോട് പറയാറില്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളും മാനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ, പ്രവർത്തന മേഖല കിട്ടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മൾ ക്ഷണിക്കേണ്ട ആളുകളെയും അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ അതില് അവരുടെ സ്ഥാനത്ത് വെച്ച് എന്തെല്ലാം കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മളിപ്പോ പല ഒരു പരിപാടിക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടാകും, കാര്യങ്ങൾ ഉണ്ടാവില്ല, മൂവ്മെന്റ് മുതൽ ഫ്ലക്സ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ പ്രസംഗ കലയിൽ കൂടെ തന്നെ ഒരു സംഘാടകനായിട്ടും ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സിലെ അംഗങ്ങൾക്ക് മാറാൻ കഴിയണം. അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാല് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പല മേഖലയിൽ നിന്നും പല സംശയങ്ങളും നമ്മോട് ആളുകൾ ചോദിക്കാം. കാരണം എന്താ അറിയോ, ഓന് അത്യാവശ്യം ഇപ്പോ ഉദാഹരണം പറയണേ അലനല്ലൂർ ജില്ലയാണ് സർഫുദ്ദീൻ, ആ അയാൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തോട് ചോദിക്കാം ആ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ രീതിയിലല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമാണ് എന്ന് ആ കേട്ട ആൾക്ക് മനസ്സിലാവുകയും അദ്ദേഹം ആ പരിപാടി നടത്തി ആരാണ് ഇതിന്റെ സംഘാടകൻ എന്ന് ചോദിച്ചിട്ടായിരിക്കും മറ്റു പല നേതാക്കന്മാരും ആ വേദി വിട്ടു പോവുക. കാരണം അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത ഒരു വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിൽ അതിനെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിൽ ഇനി അത്തരത്തിലുള്ളൊരു സംഘാടനത്തിലൊരു പിഴവ് എൻ്റെ അടുത്തുനിന്ന് വരരുത് എന്നുകൂടി മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. കാരണം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ 100% മികച്ച സംഘാടകരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ നമ്മുടെ സംസാരങ്ങളും പ്രവൃത്തികളും കാണുമ്പോൾ അറിയാം നമുക്കതിന് കഴിവുണ്ട് എന്ന്. അതേ രീതിയിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിവുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ നമ്മളെടുത്ത് ന്യൂനതകൾ വരാനുള്ള സാധ്യത മറ്റേതാക്കാട്ടിലും അധികമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയും എന്ന നിലയിൽ നിൽക്കും, പക്ഷേ നമുക്കത് ചിലപ്പോൾ നമ്മുടെ മാനസിക പ്രശ്നം കൊണ്ടൊക്കെ ചില സമയത്ത് നമുക്ക് അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടി ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ നമ്മുടെ വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണിത്. കാരണം 15 ആളുകളുള്ളൂ ഈ ഗ്രൂപ്പിലെങ്കിലും നമ്മൾ 7 പരിപാടികളാണ് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ ഗ്രൂപ്പ് വന്നതിൻ്റെ ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പരിപാടികളും കാണുന്ന ന്യൂനതകൾ അടുത്ത പരിപാടികളിൽ നമ്മൾ അത് ന്യൂനത പരിഹരിച്ചു കൊണ്ടാണ് പോകുന്നത്. അതാണ് നമ്മുടെ ഈ സംഘാടനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ സംഘാടനം ഈ പരിപാടികൾ നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഓരോ സ്ഥലത്തുണ്ടാക്കുമ്പോഴും വ്യത്യസ്തരായ അധ്യക്ഷനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ വരുന്ന ന്യൂനത മറ്റുള്ളവർക്ക് അത് കണ്ടുപഠിക്കാനും എങ്ങനെയായിരിക്കണം ഒരു സംഘാടനം എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികൾ ഇത്രയും കാലങ്ങളായിട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മളുടെ പരിപാടി നമുക്ക് മിക്കവാറും ഇബ്രാഹിംകുട്ടി സാറിൻ്റെ നാട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം ഇങ്ങനെ
കസാലിന്നിട്ട പോരാ, ടേബിളൊക്കെ ഇട്ട് ഒരു വിരക്കിച്ച് ഒരു പേനും പേഡൊക്കെ കൊടുത്ത് എഴുതാനുള്ള ഒരു സൗകര്യം. അപ്പൊ വീരാമുട്ടേജി എഴുതുന്നുണ്ടല്ലോ കയ്യിലൊക്കെ പിടിച്ചിട്ട്, അങ്ങനല്ല ടേബിളിന് മുകളിൽ നിന്ന് എഴുതി ഒരു വെള്ളക്കുപ്പി ഒരു പേന ഒരു പേഡൊക്കെ വെച്ച് അതിൻ്റെതായ ഈ ഇരിക്കുന്ന ആളെന്നെ ആ നിലയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ പരിപാടിയിൽ എന്തോ ഒരു മാറ്റം ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നും, നമ്മളുടെ മനസ്സിനെ മാറും, അങ്ങനത്തെ രീതിയിലേക്ക് വരണം. അപ്പോൾ ഇനി അടുത്ത് ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ആ കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹത്തായ ഈ പരിപാടി നിങ്ങളുടെയൊക്കെ സമ്മതപ്രകാരം ഞാൻ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.